Hello friends, welcome to my channel. मेरे बच्चे को सिखाए എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോൾ 8ാം ക്ലാസ്സിന്റെ ഹിന്ദിയിലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതെന്തായിരുന്നു ഒരു പത്ര ഒരു കത്താണ് ആരുടെ കത്താണ് എബ്രഹാം ലിങ്കൺ എബ്രഹാം ലിങ്കൺ എഴുതിയ ഒരു കത്താണ് നമുക്ക് പഠിക്കാനുള്ളത് ആർക്ക് വേണ്ടി എഴുതിയതായിരുന്നു തന്റെ മകനെ പഠിപ്പിക്കുന്ന അധ്യാപകന് വേണ്ടി എഴുതിയതാണ് തന്റെ മകനെ എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സച്ച് സദാ സച്ച് പോലെ എപ്പോഴും സത്യം പറയുക അച്ഛ ഇൻസാൻ ബനെ നല്ല മനുഷ്യനാവുക ദേശപ്രേമി ബനെ ദേശപ്രേമി ദേശസ്നേഹമുള്ളവനാവുക ദോസ്തിക മഹത്വ സംജയ് സുഹൃത് ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നവനാവുക അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ മഹത്വ പ്രയത്നത്തിന്റെ മഹത്വം മനസ്സിലാക്കുക കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞവയാണ് ബാക്കി ഭാഗം നോക്കാം അല്ലെ വ ജീവൻ മേം ഹർണാ സി കെ ഔർ ജീത് മേം ഖുഷ് ഹോനാ ബി സി കെ അതായത് പ്രതിസന്ധികളെ നേരിടാനും അതുപോലെ തന്നെ വിജയത്തിൽ സന്തോഷിക്കുവാനും അവന് സാധിക്കണം എന്ന് പറയുന്നുണ്ട് മുസീബത്ത് ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് മുന്നേറാൻ അവഗണിച്ച് മുന്നേറാൻ സാധിക്കണം എന്ന് പറയുന്നു പ്രകൃതിക്ക് സുന്ദർതാക്കോ ദേഹുകർ ഉസ്കെ സാത് ജിയെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാനും അവനെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ അവിടെയാണ് നമ്മൾ അവസാനമായിട്ട് നിർത്തിയത് നഫൽ കർക്കെ പാസ് ഹോനേസി ഫെയിൽ ഹോനാ ബർത്തർഹെ കോപ്പി അടിച്ച് ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോൽക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചാഹേ സബി ലോക് ഉസെ ഗലത് കഹേ പരന്തു വ അപ്നേ വിചാരോ മേം പക്കാ വിശ്വാസകേ ഔർ ഉൻ പർ അഡിക് രഹേ വ ഭലേ ലോകോ കെ സാത്ത് നേക് വ്യവഹാർ കർ ഔർ ബദ്മാഷും കോ കരാര സബക് സിക്കായേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞാൽ അതിൽ നമുക്കുള്ള ഒരു വിശ്വാസം ഉണ്ടാവല്ലേ ശരിയാണെന്നുള്ള വിശ്വാസം അതല്ല എന്നൊരു 100 പേര് പറഞ്ഞാലും നമ്മൾ നമ്മൾ വിശ്വസിച്ച കാര്യത്തിൽ നമുക്ക് ഉറപ്പുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കണം ഉറച്ച വിശ്വാസം ഉണ്ടാകണം അടിഗ്രഹനാമാനെ ഉറച്ചു നിൽക്കുക അപ്പനെ വിചാരവുമേയും പക്കാ വിശ്വാസേ സ്വന്തം വിശ്വാസങ്ങൾ സ്വന്തം വിചാരങ്ങളിൽ എപ്പോഴും എന്തുണ്ടാവണം ആ ഉറച്ച വിശ്വാസം ഉണ്ടാവണം അപ്പിലെ വിശ്വാസവും അടിഗ്രഹേയ സ്ഥിർ രഹേ ഉറച്ചു നിൽക്കാൻ സാധിക്കണം നല്ല ആൾക്കാരുടെ കൂടെ ചേർന്ന് ബലേ ലോക്മാനെ അച്ഛേ ലോക അച്ഛേ ലോകോക്കോ സാത് ആ ലേക്ക് അച്ഛ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം ബദ്മാഷോക്കോ കരാര സബക്സിക്കായേ കരാര മാനെ സ്ട്രോങ് സബക്സിക്കായെ പാഠം പഠിപ്പിക്കുക ബദ്മാഷ് എന്താ തെമ്മാടികളായവരെ നല്ല ഉറച്ച അല്ലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കണം ജബ് ലോക് ബേഡോങ്കി തര ഏക് ഹി ഏക് രാസ്തേ പർ ചൽ രഹേ ഹേതോ ഉസ്മേ ബീഡ് സേ അലക് ഹോക്കർ അപ്പന രാസ്ത ബനാനേക്ക് ഹിമ്മത് ഹോ അതായത് ആടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ ആട്ടിൻകൂട്ടങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ അപ്പൊ താറാവും കൂട്ടും ആട്ടും കൂട്ടൊക്കെ പോകുന്ന എല്ലാവരും ഒരേ വഴിക്ക് ഒരേ കാര്യം അന്വേഷിച്ചു പോകുന്ന പോലെ ഒരേ വഴിയിൽ ഇങ്ങനെ അപ്പൊ നമ്മൾ എപ്പോഴും പറയും വേറിട്ട വഴികൾ തിരഞ്ഞെടുക്കുന്നവർ എന്ന് പറയാറുണ്ട് അല്ലെ എല്ലാവരും പോകുന്ന വഴിക്ക് തന്നെ പോവാതെ നമ്മുടെ കഴിവുകൾ എല്ലാവർക്കും ഒരേ കഴിവുകളാണോ അല്ല പിന്നെ എല്ലാവരും ഒരേ വഴിക്ക് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടേതായ വഴികൾ കണ്ടുപിടിക്കുക അങ്ങനെയുള്ളവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ അങ്ങനെ ഒരു കൂട്ടത്തിന്റെ കൂടെ പോവാതെ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇവിടെ ബീഡ് മീൻസ് ജനക്കൂട്ടം ക്രൗഡിൽ നിന്നും മാറിക്കൊണ്ട് സ്വന്തമായിട്ടൊരു വഴി തിരഞ്ഞെടുക്കാൻ സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് സ്വന്തമായ ഒരു വഴി കണ്ടെത്താൻ അവന് സാധിക്കണം അത് അവനെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് ഉസേ സിക്കായി ഇവിടെ ഒരു ചോദ്യമുണ്ട് ബീഡ്സി അലക് ഹോക്കർ അപ്പന രാസ്ത ബനാനക മത്ലബ് ക്യാ ഹേ വീഡിയോയുടെ അവസാനം നമുക്ക് അതിന്റെ ആൻസർ നോക്കാം ഉസേ സിക്കായി എങ്കി വ ഹരേക് കി ബാത് കോ ധൈര്യപൂർവക് സുനെ ഫിർ ഉസേ സത്യക്ക് കമൌട്ടി പർ കസേ ഔർ കേവൽ അച്ചായിക്കോ ഹി ഗ്രഹൺ കരി അഗർ ഹോ സക്കേത്തോ ഉസേ ദുഃഖമേമ്പി ഹസ്നേക്ക് സിക് ദേ കമൌട്ടി മീൻസ് ഉരകൽ അതായത് നമ്മൾ സ്വർണം ഉരച്ചു നോക്കൂ അല്ലെ അതുപോലെ തന്നെ സ്വർണത്തിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ വേണ്ടി ഉരച്ചു നോക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് പ്രതിസന്ധികൾ ഇതുപോലെ ഉണ്ടാകും
ഈ ഉരകല്ല് ഉദ്ദേശം ഉരക്കുക എന്ന് പറയുന്ന അത്ര നല്ലൊരു കാര്യം. ഐ മീൻ ഇപ്പൊ സ്വർണത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഉരച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേദനിക്കില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ, പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള കഴിവുകൾ പുറത്തേക്ക് വരുന്നത് അല്ലെ. ജീവിതം ഇങ്ങനെ സാധാരണ പോലെ മുന്നോട്ട് പോവാണെങ്കിൽ നമ്മളും അതിന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ ഈ ഉരകല്ല് പോലെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പക്ഷെ അത് ശരിക്കും നമ്മൾ എന്താക്കുകയാണ്, തിളക്കമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കം ഔട്ട് ഈ പർ കസ്ന, പരീക്ഷിച്ച് അറിയുക, ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് അറിയണം. അച്ചായിക്കോഹി ഗ്രഹൻ കരേ കർണേ, ഗ്രഹൻ കർണേ മാനെ നമ്മൾ സ്വീകരിക്കുക, നമുക്ക് ലഭിക്കുക എന്ന്. ഉസൈ ദുഃഖ നീമ്പി ഹസ്നേക്ക് സ്വീകൃതോ. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ പരീക്ഷിച്ചറിഞ്ഞ് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. സങ്കടത്തിൽ പോലും എന്ത് ചെയ്യണം, ചിരിക്കാൻ പഠിക്കണം. ഉസൈ സംസായിക്ക് അഗർ റോനാ ബി പടയത്തോ ഉസ്മേം കോയി ശർമ്മിക്ക് ബാത്മിക്കി. എന്നിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സങ്കടത്തിൽ, ചിരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോ കരയേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതില് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യവുമില്ല. ആലോചിക്കോ നസ അന്താസ് കരേ ഹൗ ചടുകാലും സേ സാവധാൻ രഹേ. ആലോചിക്കുന്ന നമ്മൾ വിമർശകൻ, ക്രിറ്റിക്, നമ്മളിപ്പോ എന്ത് നല്ല കാര്യം, ഇപ്പൊ മഹാത്മാഗാന്ധിജി വരെ അവസാനം വെടിവെച്ച് കൊന്നു അല്ലെ. ഏതൊരു ആൾക്കാർക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും, നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവും, അത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും വിമർശിക്കുന്നവരുണ്ടാവും. ഈ വിമർശകരെയൊക്കെ എന്ത് ചെയ്യുക, അവഗണിക്കുക, അവരവിടെ നിന്ന് പറഞ്ഞോട്ടെ അല്ലെ. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക, അവരെയൊക്കെ അവഗണിക്കുക. അങ്ങനെയുള്ളവരെ അവഗണിക്കുന്നതിന്റെ കൂടെ തന്നെ ചാടുക മീൻസ് മുഖസ്തുതിക്ക. നമ്മളെപ്പോഴും ഇങ്ങനെ പൊക്കി 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 മുകളിൽ തലയിൽ കയറ്റി വെച്ച് നടക്കുന്നവരുണ്ടാവും, ശരിയല്ലേ, മുഖസ്തുതി പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവരെ എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിക്കണം. നമ്മളെപ്പോഴും പൊക്കി പറയുന്നവരെപ്പോഴും നല്ല, നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാകണം എന്നില്ല. ഇവിടെ നിന്നും തിരിച്ചു കാണിച്ച് അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പേരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പോ മുഖസ്തുതി പറയുന്നവരെ സൂക്ഷിക്കുക, നമ്മളെ വിമർശിക്കുന്നവരെ ഇഗ്നോർ ചെയ്യുക, മുഖസ്തുതി പറയുന്നവരോട് ജാഗ്രത പുലർത്തുക, സാവധാൻ രഹനാമാനെ ജാഗ്രത പുലർത്തുക. അപ്പിനെ ശരീർ കെ താക്കത് കെ ബൽബൂദേ പർ ബർബൂർ കമായി കരെ പരന്തു അപ്പിനി ആത്മാ ഓർ അപ്പിനെ ഈമാൻ കോബി കോ കബീന ദേശേ. താക്കത്ത്, ശക്തി, അതായത് ഇവിടെ പ്രയത്നം തന്നെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ശക്തി കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, പണം സമ്പാദിക്കണം. നമ്മുടെ ശക്തി കൊണ്ടായിരിക്കണം, നമ്മുടെ കഴിവ് കൊണ്ട് ആയിരിക്കണം. ഈമാൻ വിശ്വാസായി, നമുക്കെപ്പോഴും നമ്മളെ മേത്തെന്തുണ്ടാവണം, ഒരു വിശ്വാസം ഉണ്ടാവണം, സത്യത്തിന്റെ മേല് വിശ്വാസം ഉണ്ടാവണം. ലേക്കിൻ ഇസ്കേലിയെ അപ്പിനി ആത്മാ ഓർ ഈമാൻ കോ ഹം കബി എന്നെ ബേച്ചേ. പക്ഷെ സമ്പാദിക്കണം എന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ ശക്തി കൊണ്ട് സമ്പാദിക്കണം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സത്യത്തെ ഇല്ലാതാക്കാൻ പാടില്ല, നമ്മുടെ മനസാക്ഷിയെ കളങ്കപ്പെടുത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. ഉസ്മേ ശക്തി ഹോക്കി ചിലാത്തി ബി കി സമനെ ബി ഗഡാ ഹോക്കർ അപ്പിനെ സത്യക്കെ ലിയെ ജുസ്താ രഹേ. അതായത് ചിലാത്തി മീൻസ് നിലവിളിക്കുക, അട്ടഹത്തി ആസിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു വീടുമാനെ ജനക്കൂട്ടം, അതായത് നമുക്കെതിരെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ അട്ടഹസിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്തിരിഞ്ഞോടാൻ പാടില്ല. ഈ വിമർശിക്കുന്നവരെ വിമർശിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മള് പോരാടുക. നമുക്ക് അതിൽ സത്യമാണെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പോരാടണം. തസ്ലീസേ സിക്കായേ, ഇനി എങ്ങനെ അവനെ ഇതൊക്കെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. തസ്ലീസേ മീൻസ് സമാധാനത്തോടെ, കംഫോർട്ടബിളി, സമാധാനത്തോടെ അവൻ ഇതൊക്കെ പഠിക്കണം. പരന്തു, പക്ഷേ ബഹുത് ലാഡ് പ്യാർമേം ഉസേ ബിഗാഡേ നഹി. പക്ഷേ ലാഡ് പ്യാർമാനെ ലാളന അഫെക്ഷൻ, അതായത് ഒരുപാട് ലാളിച്ച് എന്ത് ചെയ്യരുത്, വഷളാക്കരുത്. സാവധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക, പക്ഷെ ഒരുപാട് ലാളിച്ച് അവനെ വഷളാക്കരുത്. ഹമേഷ, എപ്പോഴും എന്ത് വേണം, മാനവ ജാതിപ്പർ ഉസ്കി അസീ ശ്രദ്ധ ബനീരഹേ. മാനവ ജാതി, മാനവ സമൂഹത്തോട് അവന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ശ്രദ്ധയല്ല, ശ്രദ്ധാമാനെ സ്നേഹവും ആദരവും കലർന്ന ഭാരം ഭാവം, അതായത് മനുഷ്യ സമൂഹത്തോട് സ്നേഹവും ആദരവും കലർന്ന ഭാവത്തോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെപ്പോഴും ഉണ്ടാവാൻ.
മേനെ അപ്പിനെ പത്രമേ ബഹുത് കുച്ച് ലിഖാഹേ, ഞാനിപ്പിന്റെ കത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ദേക്കേ നമുക്ക് നോക്കാം, കാണാം ഇസ്മേ പേ ക്യാ കർണ സംഭവം, ഇതിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് എബ്രഹാം ലിങ്കൺ ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനുണ്ടായിരുന്നു അല്ലെ. കൂട്ടത്തിൽ നിന്നും വേറിട്ട് തന്റേതായ വഴി സൃഷ്ടിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ബീഡ് ഏക് ഹി മാനസികത കെ ആധാർ പർ ചലത്തി ഹെ, ബീഡ് കി മാനസികത സേ അലഗ് ഹോക്കർ സോച്ചനെ സേ ഹി നയി ദൃഷ്ടി ഔർ നയെ വിചാർ മിൽത്തെ ഹെ, ഇസ് നയെ ദൃഷ്ടികോൺ സേ ഹി സാമാജിക് പ്രഗതി സംഭവ ഹോത്തി ഹെ, സംസാർ കെ സബി മഹത് വ്യക്തി ഇസ് പ്രകാർ സോച്ചനെ വാലെ തെ, ഇസ്ലിയെ ഉനെ സംസാർ നെ ബദലാവ് സ സക്ക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലേഖനം തയ്യാറാക്കണം. നമ്മളിപ്പോ പഠിച്ച ഈ ഒരു ജീവിതം എങ്ങനെയാവണം അല്ലെ, ജീവിതം സഫലമാകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നതാണ് ഈ ഒരു പാഠത്തിൽ നമ്മളിപ്പോ മനസ്സിലാക്കിയത്. തന്റെ മകൻ എങ്ങനെയൊക്കെ ആവണം എന്ന് ആരാഗ്രഹിക്കുന്നു, എബ്രഹാം ലിങ്കൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കണം. അപ്പോ എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഹമേം സഹി റാസ്തേ പർ ആഗേ ബഡ്നാ ഹേ അപ്പിനി ഗൽത്തിയോ കോ പഹചാൻ കർ ദൂർ കർണാ ഹേ ഹമേം ഹാർ കാ ബി സാമന കർണ പഠത്താ ഹേ ഹമേ മുസീബതോ കോ ഹംസ്കർ സാമന കർണ ഹേ ഇസെ പ്രകൃതി കെ സാത് ജീന ഹേ പുസ്തകോ കാ മഹത് ബി സമജന ഹേ ജീവൻ മേം അച്ഛേ ഗുണോ കാ പാലൻ കർണ ഹേ പരിശ്രം കാ മഹത്വ സമജന ഹേ. നോക്കാം അല്ലെ എങ്ങനെ എഴുതാം. സഫൽ ജീവൻ എന്നുള്ള ഹെഡിംഗിൽ നമുക്കൊരു ലേഖനം തയ്യാറാക്കാം. ജീവൻ കോ സഫൽ ബനാനേക്കിലേ മനുഷ്യക്കോ ആത്മവിശ്വാസ് ദൃഢസങ്കൽപ് ആദമ്യ ഉത്സാഹ് ഓർ ലഗൻ ചാഹിയെ കേവൽ പഠനേ സേഹിയെ നഹി അച്ഛേ ചരിത്രക്കെ നിർമാൻ മേ ഭി മാനവ് കോ ധ്യാൻ ദേന ചാഹിയെ ഉസെ പരിശ്രമി ഹോന ചാഹിയെ ഉസെ യ സമജന ചാഹിയെ കി നുഷാ സോറി നുശാസന ജീവൻ കോ സഫൽ ഔർ ഉജ്ജ്വല ബനാനേ കെ ലിയേ ആവശ്യക് ഹെ വ്യക്തി കോ സദാ ജീവൻ ഔർ ഉച്ച വിചാർ കാ ആദർശ് ഗ്രഹൺ കർണ ചാഹിയെ ഉസെ ബൂരി ആദതോ കോ സോറി ബൂരി ആദതോ ഔർ ബൂരെ സഹവാസ് സേ ബച്ചകർ രഹനാ ഭി ഹോഗ അപ്പിനെ പാഠോ കോ ലഗൻ സേ പഠന ബഡോ കേ സതുപദേശവും കാ പാലൻ കർണ ബഡോം സേ ആദർ ഔർ ചോട്ടോം സേ പ്യാർ കർണ ആദി കി ആവശ്യകത ഹേ ഉസെ പദഭ്രഷ്ട് കർണേ വാലി ഭാതോം സേ ബച്ചകർ രഹനാ ഭി ചാഹിയെ ജോ വ്യക്തി ഇസ് പ്രകാർ കാ ജീവൻ ബിതായെങ്കെ വ അപ്പിനെ ജീവൻ മേ സഫൽ ബനായെങ്കെ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.